അഞ്ചു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ഒരു താരം, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ള താരം, കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം തലയെടുപ്പുള്ള കൊമ്പൻ എന്നറിയപ്പെടുന്ന സന്ദേശ് ലിങ്കൻ ആറാം സീസണിലേക്ക് വരുമ്പോൾ കളി മുഴുവൻ മിസ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പരിക്കിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു സീസൺ കളിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു വളരെ നിരാശപ്പെടുന്ന ഒരു ന്യൂസ് ആണ് നമുക്ക് വന്നത്. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്ന ഒരു താരം എത്തിരിക്കണം. അപ്പൊ ആ താരത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രീ സീസൺ മത്സരങ്ങളെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ. വേറെ തന്നെയാണ് വീക്ഷപ്പെട്ടി എന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് നടക്കരുത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. സന്ദേശിക്കിന് പകരം റീപ്ലേസ് ചെയ്തത് രാജു ഗേജ്ബാദ് എന്ന് പറയുന്ന പ്ലെയറിനെയാണ്. സന്ദേശ് ജിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു താരം ഇല്ലെന്നറിയാം. എന്തായാലും സന്ദേശ് ജിങ്ങൻ കളിക്കാത്തത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി സൈൻ ചെയ്തതാണ് രാജു ഗേജ്ബാദ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം മുംബൈയിലെ മഹാരാഷ്ട്രയിലാണ് ജനിച്ചിട്ടുള്ളത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുകയും ചെയ്തത്. പ്രമുഖ ക്ലബുകളായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ, മുംബൈ സിറ്റി എഫ് സി, എഫ് സി ഗോവ, കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് ഈ പറയുന്ന ക്ലബുകളിലേക്കാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഒരുപാട് അവസരം കിട്ടിയിട്ടുള്ള ഒരു താരം തന്നെയാണ്. അതിലുപരി ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ് രാജു ഗേജ്ബാദ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ അദ്ദേഹം ആയിരിക്കും ഡിഫൻസീവ് പൊസിഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രാജു ഗേജ്ബാദ് ഒരു സിമ്പിൾ പ്ലെയർ ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന ഒരു വലിയ നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വർഷങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി എത്തിയിട്ടുള്ളത്. അപ്പൊ രാജു ഗേജ്ബാദിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. സന്ദേശിക്കുന്നതിനെ പോലെ തന്നെ ഇദ്ദേഹം ഒരു മികച്ച താരം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ കണ്ടു തന്നെ അറിയാനായിട്ട് പറ്റും. ഒക്ടോബർ 20-ന് വേണ്ടി എല്ലാവരും ഇടിക്കട്ട വെയിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്നത്തെ പ്രീ സീസൺ മത്സരത്തെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. സാധാരണ പനമ്പള്ളി നഗറിലായിരുന്നു പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ ഈ ഒരു പ്രാവശ്യം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഇന്ത്യൻ ആരോസ് മത്സരമായിരുന്നു നടന്നത്. കളിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഇന്ത്യൻ ആരോസ് 1 എന്ന് പറയുന്ന നിലയിലേക്കായിരുന്നു കളി പോയിട്ടുള്ളത്. ഇതിൽ നിരാശപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണ് ഗോൾ സ്കോർ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്ത് നോക്കി, കുറച്ച് പേർക്ക് മാത്രമേ കളി കാണാനുള്ള അവസരം ലഭിച്ചത്. ഒരുപാട് പേര് സ്റ്റേഡിയത്തിന് പുറത്തു വരെ വന്നിട്ട് അവർക്ക് കടത്തിവിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ഒരുപാട് പേര് പെട്ടുപോയി. അതെല്ലാവരും സങ്കടം പറയുന്നുണ്ടായിരുന്നു കളി കാണാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ള കാര്യത്തിൽ. പ്രൈമറിയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ തന്ന ആൽബിൻ എന്ന് പറയുന്ന ഒരു മച്ചാനാണ്. പുള്ളിയുടെ ബ്രദർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിലുണ്ട്. അപ്പോൾ ഈ മച്ചാനൻ കളി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ ഗാലറി ആയതുകൊണ്ട് തന്നെ കളിയിൽ ആരാണ് ഗോൾ സ്കോർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. 1-1 എന്ന് പറയുന്ന നിലയിലാണ് കളി അവസാനിച്ചതെങ്കിലും ഒരുപാട് റൂമേഴ്സുകൾ വരുന്നുണ്ട് ഇവരാണ് അവരാണ് സ്കോർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ആരോസിന് സെൽഫ് ഗോളാണ് വീണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. എന്തായാലും കളി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആരാ സ്കോർ ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ റിവ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം കുറച്ച് ശോകമായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു പറയുന്നത്. ഓഗ്ബച്ചേ, ആർ ക്യു, സിഡോഞ്ച് ഇവർ പ്ലേയിങ് ലെവലിൽ കളിച്ചിട്ടില്ല, അവർ റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു പുറത്തു വന്നത്. മെസ്സിയാണ് കളി മുന്നിൽ നിന്നും നയിച്ചത്. അങ്ങനെ മത്സരം 1-1 എന്ന് പറയുന്ന സമനിലയിലാണ് അവസാനം. ഈ ഒരു മത്സരത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അവത്രോള്ള എന്തായാലും സ്കോർ ചെയ്ത് ആരാണെന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞാൻ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പൊ വീഷപ്പെട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. വലിയ വലിയ ദിവസമായിട്ട് ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും. ബൈ.